ഞാനാണ് ഡോക്ടർ കുറാന. ഞാനൊരു പഴയ സയന്റിസ്റ്റ് ആണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഈ ഡൈനോസർ പാർക്കിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ടെമ്പോ അണ്ണനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അദ്ദേഹം ഇവിടെ വന്ന് ഈ റിബൺ ഒന്ന് കട്ട് ചെയ്ത് എന്റെ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ ഡൈനോസർ പാർക്കിന്റെ ഇനോഗ്രേഷൻ എന്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കാം. എനിക്ക് വീണ്ടും വിശപ്പുടങ്ങി. ഇത്രയും വലിയ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. മിക്സ്ഡ് ഫ്രൂട്ട് ജെല്ലി കഴിച്ചോട്ടെ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇംപ്രസീവ്. ശരി, ഈ പാർക്കിന്റെ പേര് മാത്രമാണോ ഡൈനോസർ? അല്ല, ഇതിൽ ഡൈനോസർ പോലെ വേറെ വല്ലതും ഉണ്ടോ? രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരാം. ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ അമ്മേ, നിങ്ങൾ ആരും ഈ ഡൈനോസറസിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്നും ഒറിജിനൽ അല്ല. ഇതൊക്കെ മെക്കാനിക്കൽ ഡൈനോസറസ് ആണ്. ഇതിലേക്ക് ഞാൻ ഈ ടവറിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. പേടിക്കണ്ട, ഈ ഡൈനോസറുകൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കാണുന്ന ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇതാ നോക്കൂ. ഹലോ, ഞാനാണ് ഇങ്കോ. ഖുറാന, ഈ വക കാര്യങ്ങളിൽ വളരെ പോപ്പുലർ ആണ്. നിന്റെ ജീവിതം നാശമാക്കുന്നതായിരിക്കും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാനൊരു ചെറിയ സാധനം മോഷ്ടിച്ചതിന് വേണ്ടി നീ എന്നെ ലാബിൽ നിന്ന് പുറത്താക്കിയല്ലേ. ഇപ്പൊ ഞാൻ എങ്ങനെ പകരം വീട്ടുന്നത് നോക്ക്. ആരോ എന്റെ സിസ്റ്റം ഹാക്ക് ചെയ്യുകയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഇവിടെ ഉള്ള ഡൈനോസറസ് എല്ലാം എന്റെ കൺട്രോൾ വിട്ടു പോയിരിക്കുകയാണ്. ഡോക്ടർ ഖുറാന, നീ കാരണം ഞാൻ ഒരുപാട് അപമാനപ്പെട്ടു. എന്റെ പകരം വീട്ടിൽ ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നതെല്ലാം വയലൻസ് ആയിരിക്കും. എല്ലാം ഞാൻ നശിപ്പിക്കും. അതിൽ കുടുങ്ങിപ്പോകുന്നത് നീയായിരിക്കും. ഇപ്പോ ഈ ഡൈനോസോർസ് എല്ലാം എന്റെ കൺട്രോളിലാണ്. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. അതിന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്താ ചുവപ്പ് നിറമായി മാറിയത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ആ
ഞങ്ങളെ കാണി ലോകം ഞെട്ടും. ഞങ്ങൾ തകർത്തെറിയുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഡെമ്മി ഡൈനോസോർ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? നീ പെട്ട ഓണയുടെ കറി കളിച്ചിരിക്കുന്നത് നിന്നെ കാണിച്ചു തരാമടാ. അതുകൊണ്ട് നിങ്ങൾ ആരും ആ ഡൈനോസോറസിന്റെ അടുത്തേക്ക് പോകരുത്. ഡോക്ടർ കുറാന അങ്കിളിനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ, സൂപ്പർ സ്പീഡോ! ആ മെക്കാനിക്കൽ ഡൈനോസേഴ്സ് എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നമുക്ക് ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം. അതിലാദ്യം ഡോക്ടർ കുറാന അങ്കിളിനെ രക്ഷിക്കണം. ഓക്കേ ബഡി, ലെറ്റ്സ് ഗോ. ഇത് കണ്ടോ, ആ ഡയറക്ഷൻ എന്നും ഹൈ ഫ്രീക്വൻസി വേവ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡൈനോസറിനെ കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് ദേ അവിടെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. ശേടാ, അവൻ എന്റെ അസിസ്റ്റന്റ് ബണ്ണിയാണ്. അവൻ എന്റെ ലാബിൽ നിന്ന് മോഷ്ടിച്ചത് കൊണ്ട് ഞാൻ അവനെ പുറത്താക്കി. അതുകൊണ്ട് അവൻ നിങ്ങളോട് പകരം വീട്ടുകയാണെന്ന് തോന്നുന്നു. വിഷമിക്കേണ്ട അങ്കിൾ, ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ബ്രദർ. നിങ്ങളിപ്പോ ഡൈനോസോർ സിസ്റ്റം ഹാക്ക് ചെയ്ത് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ പ്ലീസ് അതൊന്ന് നിർത്തിവെക്കൂ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കൂ മിസ്റ്റർ ബണ്ണി. ആ ലാപ്ടോപ്പ് ഞങ്ങൾക്ക് തന്നേക്ക്. ഓ, നിനക്ക് ലാപ്ടോപ്പ് വേണോ? ഇപ്പൊ തന്നെ തന്നേക്കാം, പക്ഷേ ഓട്ടോ ഡിസ്ട്രക്ഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം തന്നേക്കാം. ഇനി ആ ഡൈനോസോറിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിപ്പോ ഓട്ടോ മോഡിലാണ്. കണ്ണിൽ കണ്ടതെല്ലാം അത് നശിപ്പിക്കും. ബൈ ബൈ ഡോക്ടർ ഖുറാന, വേഗം ചെന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പണി നോക്ക്. പുലിയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ട് മുതലയുടെ വായിൽ ചാടിയ കഥയാണിത്. എന്നോട് കളിക്കില്ലേ മോനി? എന്താ നിങ്ങൾ ഈ പറയുന്നത്? സാർ പറഞ്ഞതിന്റെ അർത്ഥം, യു ആർ അണ്ടർ അറസ്റ്റ്. ബണ്ണി അവര് പിടികൂടി, പക്ഷെ ഡൈനോസറിനെ നമ്മൾ എങ്ങനെ തടഞ്ഞു നിർത്തും? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്.